ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രൂട്ട് ബ്രെഡാണ്. മുട്ടയും പാലും ഒന്നും ചേർക്കാതെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താണ് പ്ലം കേക്കിൻ്റെ രുചിയിലും മണത്തിലും ഉള്ള ഈ ബ്രെഡ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഈസിയായി വീട്ടിൽ തന്നെ നമ്മൾക്ക് ഈ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് വീതം ഡേറ്റ്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. കാൽക്കപ്പ് ചെറീസ് എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ്. പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു 2-3 വർഷം മുമ്പ് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇനി ഒരു വലിയ പാനിലേക്ക് 210 മില്ലി ഇളം ചൂടുള്ള വെള്ളം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്കിതൊന്ന് വയ്ക്കാം. മൂടി വയ്ക്കാം. ഇനി നമ്മൾ സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിനല്പം നനവ് കൂടുതലായതുകൊണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ തൂകി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2¾ കപ്പ് മൈദ, 360 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടിയും മൈദയും പകുതി വീതം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മാവുരുളയായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ടേബിൾ ടോപ്പിലോട്ടിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴിക്കുന്നത് പോലെ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവുരുള നമുക്ക് ആ ചെരുവത്തിലേക്ക് തന്നെ എണ്ണമയം പുരട്ടി മാവുരുളയുടെ മുകളിലും എണ്ണമയം പുരട്ടി നമുക്ക് ഈ ഡോയൊന്ന് മൂടി വയ്ക്കാം. പ്ലാസ്റ്റിക് റാപ്പിട്ട് കവർ ചെയ്ത് വയ്ക്കാം, അതല്ലെങ്കിൽ ഈർപ്പമുള്ള കിച്ചൺ ടവലിട്ട് നമുക്കിത് കവർ ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഫസ്റ്റ് പ്രൂഫിങ്ങാണ്. അപ്പോൾ 1 മണിക്കൂറുകൊണ്ട് ഇതൊരു 3x സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം ജാതിക്ക പൊടിച്ചതും സിനമൺ പൗഡറും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി. ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കുഴച്ചാൽ അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ പൊടി തൂവിയ ടേബിളിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രെഡ് ടിന്നിൻ്റെ വലിപ്പമനുസരിച്ച് നമ്മളിത് റോൾ ചെയ്ത് എടുക്കണം. ഞാൻ ബേക്ക് ചെയ്യുന്ന ബ്രെഡ് ടിന്നിന് നല്ല നീളമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നീളത്തിലിത് റോൾ ചെയ്തിരിക്കുന്നത്. ഇനി ബ്രെഡ് ടിന്ന് നന്നായിട്ട് എണ്ണമയം പുരട്ടി വയ്ക്കണം. അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് വയ്ക്കാം. ഇനി പാനിൻ്റെ സൈസിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുത്തിട്ട് വീണ്ടും ആ ഈർപ്പമുള്ള കിച്ചൺ ടവൽ വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഒരു 30 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. സെക്കൻഡ് പ്രൂഫിംഗ് ആണ്. ഇനി ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കണം. എഗ്ഗ് വാഷ് ചെയ്യാനാണ്. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ച് നമുക്ക് മെല്ലെ ഇതൊന്ന് ഇതിന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്ക്ഡ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ എഗ്ഗ് വാഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിൽക്ക് ചെയ്താലും മതി, മിൽക്ക് വാഷ് ചെയ്താലും മതി.
മുട്ടയുടെ മണം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിത് 180 ഡിഗ്രി തന്നെ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് 160 ഡിഗ്രിയിൽ 8-10 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യണം. അപ്പോഴാണ് പെർഫെക്റ്റായിട്ടിത് ബേക്ക്ഡ് ആയിട്ട് കിട്ടുന്നത്. നല്ല ഒരു മണവും നല്ല രുചിയുമുള്ള ബ്രെഡാണിത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടിത് ബേക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. പുറത്തെടുത്ത് ചൂടോടെ തന്നെ അല്പം ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രെഡിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പം മുകൾ വശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ച് ചൂടൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ടിന്നിൽ നിന്ന് ബ്രെഡ് പുറത്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇത് ഒരു തുണി വെച്ച് കവർ ചെയ്തിടണം. അപ്പം നന്നായിട്ടിത് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് മാത്രമേ ബ്രെഡ് കട്ട് ചെയ്യാവുള്ളൂ. കണ്ടില്ലേ, നല്ല എല്ലാ വശത്തും നന്നായിട്ട് ഫ്രൂട്ട്സ് എത്തിയിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയുമുള്ള ബ്രെഡാണ്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.